സംസ്ഥാനത്ത് പനി ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുമ്പോഴും ജീവൻ രക്ഷാ മരുന്നുകൾ സർക്കാർ ആശുപത്രികളിൽ ലഭ്യമല്ലാത്തത് രോഗികളെ വലയ്ക്കുകയാണ് പനിമൂലം സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടുന്ന രോഗികൾക്ക് കൂടുതൽ മരുന്നുകളും പുറത്തു നിന്നും വാങ്ങേണ്ട അവസ്ഥയാണ് ജീവൻ രക്ഷാ മരുന്നുകൾ ലഭ്യമാക്കാൻ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു കേരളത്തിൽ കോവിഡിന് ഒരു പരിധിവരെ ശമനമായതിനു പിന്നാലെയാണ് പകർച്ചവ്യാധികൾ പടർന്നു പിടിച്ചിരിക്കുന്നത് പനി ഡെങ്കിപ്പനി തക്കാളിപ്പനി തുടങ്ങിയ പകർച്ചവ്യാധികളാണ് സംസ്ഥാനത്തുടനീളം പടർന്ന് പിടിക്കുന്നത് ചികിത്സയേടി സാധാരണ ജനങ്ങൾ സർക്കാർ ആശുപത്രികളിൽ എത്തിയാൽ ആവശ്യമായ മരുന്നുകൾ ലഭ്യമല്ലാത്ത അവസ്ഥ ഏറെ പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ് കേരളത്തുടനീളം പനിയും പകർച്ചവ്യാധികളും എല്ലാം പടരുന്ന സമയമാണ് ജനജീവിതം

സ്വകാര്യ ആശുപത്രികളിലെ തീവെട്ടിക്കൊള്ള സാധാരണ ജനങ്ങളെ ബുദ്ധിമുട്ടിലാഴ്ത്തുകയാണ് പാവപ്പെട്ട രോഗികൾക്ക് ജീവൻ രക്ഷാ മരുന്നുകൾ എത്തിച്ചു നൽകുവാൻ സർക്കാർ തയ്യാറാവണമെന്നും സ്വകാര്യ മരുന്ന്ശാലകളിലെ തീവട്ടിക്കൊള്ള അവസാനിപ്പിക്കുവാൻ സർക്കാർ ഇടപെടൽ നടത്തണമെന്നും ജീവകാരുണ്യ പ്രവർത്തകനായ സുഭാഷ് മഞ്ഞപ്പാർ ആവശ്യപ്പെട്ടു ആശുപത്രികളിലെ നാലു കൂട്ടം അഞ്ചു കൂട്ടം മരുന്നിനു കുറച്ച് കഴിയുമ്പോൾ ഒരു കൂട്ടം മരുന്നൊക്കെ എല്ലാം പുറത്തുനിന്ന് വാങ്ങേണ്ട സാഹചര്യം വരുന്നു ജനം ആകെ വലയുന്ന ഒരു സാഹചര്യമാണ് മറ്റേ പ്രൈവറ്റ് മെഡിക്കൽ ജീവൻ രക്ഷാ മരുന്നുകൾ വാങ്ങുമ്പോൾ വിലയാണ് അതിനെ അധികാരികളും ും ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ പകർച്ചവ്യാധികൾ പടർന്നു പഠിക്കുമ്പോഴും അവശ്യ മരുന്നുകൾ എത്തിക്കാത്തതിൽ പ്രതിഷേധങ്ങൾ ശക്തമാവുകയാണ് സൽജിത്തോപ്പ് ന്യൂസ് ബ്യൂറോ മുരിക്കേശേരി